ഡവർക്കി ആ ജീപ്പിനകത്ത് സൂട്ട് കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ അല്ല തലവേദന കേസാണോ? അങ്ങനെയാണെങ്കിൽ കുപ്പി എടുത്തോണ്ട് വരാ. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ. എന്താ പേടി തോന്നുന്നുണ്ടോ? വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷ് ആയി വരൂ. അയ്യോ, എന്താ ചന്ദ്രൻ നെറ്റിയില്ലേ? സാരമില്ലമ്മേ, ട്രെയിനിൽ നിന്നൊന്ന് ഉറങ്ങിപ്പോയി, തല സൈഡിലൊന്നും ഇടിച്ചു. ആ കൊള്ളാം, എന്തോറക്കാ ഉറങ്ങിയത്? കുംഭകർണ സേവയായിരുന്നു. ആ അത് തന്നെ. അവളുടെ താമസ സൗകര്യം എല്ലാം? എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതുവരെ എന്റെ മിസ്സസിനെ കണ്ടില്ലല്ലോ. അവൾ വീട്ടിൽ പോയിരിക്ക. ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ബാക്കി. വിളമ്പി വയ്ക്ക്. ആഹാരം കഴിക്കാം. ശരിതയ്ക്ക് ഇവിടെ കിടക്കാം. ിടന്നുകൊണ്ട് ഉറങ്ങാൻ താമസിച്ചാണ്. ബാങ്ക് മാനേജരോട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ശരിത ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം. ഇവിടെ അടുത്തുതന്നെ ഒന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം. തലവേദന എങ്ങനെ ഉണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട്.
ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്ന് കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഹോസ്റ്റൽ വാടൻ സ്ഥലത്തില്ല, രണ്ടു ദിവസം കഴിഞ്ഞ വരൂ. വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ അല്പം സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ അന്വേഷിച്ചത്. മറ്റു പല ഹോസ്റ്റലുകളിലും സുരക്ഷിതത്വം കുറയും. എന്നെ വിശ്വാസമാണെങ്കിൽ രണ്ടു ദിവസം കൂടെ ഇവിടെ കഴിയാം. എന്നെ നശിപ്പിക്കരുത്, ഇനിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അത് വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലത്ത് എന്റെ കിടപ്പറ പങ്കിട്ട സ്ത്രീകൾ അനവധിയാണ്, പക്ഷെ അതിലൊന്നുപോലും ബലാത്സംഗമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആനന്ദം എനിക്ക് വേണ്ടതിനും. നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. എന്താ ഇത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്ക് എന്തിനാ? ഒരു മാസമായല്ലോ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട്. വാടകയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല, ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം വേണ്ട. എനിക്ക് പേടിയാന്ന് വിചാരിച്ച് ഇവിടെ കാണുന്നു കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന? എന്നിട്ട് ചോറ് വിളമ്പിത്താ? വേണേ വിളമ്പി തിന്നു, എന്നിട്ട് പാത്രവും കഴുകി വെച്ചാലേ. വർക്ക് ചെയ്യുന്ന പാത്രം ഓത്തോണ്ട് അതും കൂടെ കഴുകി വെച്ചാലേ. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴുകി. അയ്യോ, ഞാനങ്ങനെ പറയോ സാർ? അയ്യോ, കൊച്ചമ്മ ഇരിക്കണം. സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ. സാർ വിളമ്പി വെച്ചു. തിന്നണം സാർ, തിന്നണം. ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ, എന്നെ പറഞ്ഞു വിടരുത് സാർ. സാറേ പാവമുണ്ട്. എന്താ
ഇത് വെറുമൈറ്റ് വേണോ വർക്കി? രാവിലെ വയറ്റിന് ഒരു ചെറിയ തകരാറ്, സ്വപ്പ ആസവം തട്ടിക്കളയാന്ന് വെച്ചു. പെണ്ണുങ്ങളുടെ ആസവമല്ല ഇത്, മൂലം ദശമൂലം അരപ്പട്ട ആപ്പട്ട ഈപ്പട്ട വേപ്പുംപട്ട കരിപ്പെട്ടി. സാർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാറിയാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുത്തെ പറഞ്ഞ് വിടത്തില്ല.